വെറുതെ ആദി പിടിക്കണ്ട, അവള് വല്ലവരുടെ കൂടെ ഇറങ്ങി പോയി കാണും. ചേട്ടത്തിയുടെയല്ലേ അനിയത്തി. തങ്കം വന്നോ ലക്ഷ്മി? ഇല്ല, ദീപാരാധന കഴിയണവർ വന്നിട്ടില്ല. എവിടെ പോയ കുട്ടി? ആ പുന്നാരിച്ച് പുന്നാരിച്ച് തലേ കയറ്റി വെച്ചോ പിള്ളാ കുഞ്ഞ്. അനുഭവിച്ചോ? ആരുടെ പോയി ആർക്കറിയാം? ആരാരുടെ കുട്ടികളോട് ചോദിച്ചോ നീ? ഉവ്വ്, ഉച്ചക്ക് അവിടെ ചെന്നിരുന്നു അത്രേ. അവക്കാരോടെങ്കിലും പ്രത്യേകിച്ച് വല്ല അടുപ്പമോ പ്രേമമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ടറിയാമോ നിനക്ക്? അങ്ങനെയൊന്നും ഉള്ളതായിട്ട് അറിയില്ല. ഓ പിന്നെ നിന്റെ ലൈസൻസും വാങ്ങിച്ചോണ്ടല്ലേ അവള് പ്രേമിക്കാൻ പോകുന്നത്. ഞാനൊന്ന് നോക്കിയാ കുറ്റം, മിണ്ടിയാ കുറ്റം, അടുത്തൂടെ പോയാ ഒഴിഞ്ഞു മാറും. എനിക്കെന്താ വല്ല മഹാരോഗമുണ്ടോ? ഒന്നുമില്ലെങ്കിലും ഞാൻ അവളുടെ ഏട്ടല്ലേ. ആരും വിഷമിക്കണ്ട, എന്റെ കുട്ടി തെറ്റൊന്നും ചെയ്യില്ല, അവള് വരും. ഓ വരും, ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് വയറും വീർപ്പിച്ചോണ്ട്. നാക്ക് വളച്ച വൃത്തികെട്ട ഭാഷയെ വരൂ. ആ വന്നല്ല, എവിടെ ആയിരുന്നു നീ? അത് ഞാൻ ചിമ്മരടി. എവിടെ ആയിരുന്നു നീ? ചീത്ത പേര് കേൾപ്പിച്ചിട്ട് ഇടത്തിയെ പോലെ കാലു പിടിക്കാൻ വന്നാല് അച്ഛൻ തൂങ്ങി നിൽക്കണുണ്ടാവും ഉത്തരത്തില്. എവിടെ പോയിരുന്നടി നീ? വൈകിയപ്പോ പേടിച്ചുവല്ലേ, ബസ് കിട്ടിയില്ല. ആളെ കണ്ടു, രാത്രി വരും കുളപ്പരയില്. ഒരുപാട് തല്ലി അല്ലേ? തങ്കം, മടുത്തു വച്ച സഹിക്കാൻ പറ്റില്ല. വാക്കുകൊണ്ട് പോലും എന്റെ കുട്ടി അച്ഛൻ നോവിച്ചിട്ടില്ല. സാരില്ല, സന്ധ്യാവണവരെ എവിടെയായിരുന്നു നീ? അച്ഛന്റെ തങ്കത്തിന് വിശ്വാസമില്ലേ? ഉവ്വ വിശ്വാസ കിടന്നോളൂ. അച്ഛനോട് അനിഷ്ടം തോന്നരുത് കേട്ടോ. കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല.
തലനാരയുടെ വ്യത്യാസത്തിലാ രക്ഷപ്പെട്ടത്. ഏതുണ്ടോ വെടികൊണ്ടതാ, അതൊക്കെ പിന്നെ പറയാം. അമ്മ സുഖമായിരിക്കുന്നു. പ്രേമി പാലേട്ടൻ പോയി, ഏട്ടനെ അവർ വന്ന് ഭീഷണിപ്പെടുത്തി. അവരുടെ തോക്കിന്റെ മുമ്പിൽ നിന്ന് പടച്ചോന്റെ സഹായം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. നിന്നെ അവർക്ക് വേണ്ടത്, നിന്റെ പേരിലായിരുന്നല്ലോ എല്ലാം. സാരമില്ലേ, നിന്നെ അവർ വെറുതെ വിട്ടല്ലോ. നീ എന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന ഭയമുണ്ടായിരുന്നു. പണവുമായി ഞാൻ മുങ്ങിയെന്ന് നീ എന്നെ അത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ. പണം എവിടെയും പ്രശ്നമാണടാ, ഏത് ബന്ധത്തിനും. ഇതാ 20 ലക്ഷം രൂപ. തൽക്കാലം ഞാൻ ദൂരെ എങ്ങോട്ടെങ്കിലും പോവാം, അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത എവിടെയെങ്കിലും. ഇതിൽ എന്റെ വിഹിതം കൊണ്ട് നീ എന്റെ അമ്മയ്ക്കൊരു വീട് വെച്ചു കൊടുക്കണം, കടങ്ങൾ തീർക്കണം, പ്രേമയെ നല്ല നിലയെ കെട്ടിച്ചു വിടണം, ഏട്ടനും കൊടുക്കണം, കൈനിറയപ്പണം. ഞാൻ തിരിച്ചു വരുമ്പോ ധാരാളം കാറും ലോറിയും ബസ്സുകളും ഒക്കെയുള്ള അബൂബക്കർ ബദലാളിയായിരിക്കണം നീ. നവാങ്ങ്. ആർക്കു വേണോടായി പണം? അമ്മയ്ക്ക് വേണ്ട, പ്രേമയ്ക്ക് വേണ്ട, ഏട്ടനും വേണ്ട. അമ്മയ്ക്ക് നിന്നെ മാത്രം മതി, എനിക്കും. അമ്മയുടെയൊക്കെ ജീവൻ പണയം വെച്ച് വാങ്ങിയ ഈ പണം എനിക്ക് വേണ്ടട. അബു, പിന്നെ ആർക്ക് വേണ്ടിയാടാ നമ്മൾ ഇത് ചെയ്തത്? ഇത് ഞാൻ എന്ത് ചെയ്യും? നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ വന്നത് നിന്നെ കാണാനും രക്ഷപ്പെടുത്താനുമാ. നിനക്ക് വേണ്ടി അവർ ഓരോ മുക്കും മൂലം തിരയുക. കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടണം. ഈ പണം നിനക്ക് അപ്പോ ഉപകരിക്കും. എങ്ങോട്ട് പോകും ഞാൻ? നാളെ സന്ധ്യ കഴിഞ്ഞ് ഞാൻ വരും, ഒരു ട്രെയിൻ ടിക്കറ്റുമായിട്ട്. ഏതെങ്കിലും ഒരു രാത്രി വണ്ടിക്ക് നീ രക്ഷപ്പെടണം. സമ്മതിച്ചോ? സമ്മതിച്ചു. അബു, ഉമ്മ. ഉമ്മ നിനക്ക് വേണ്ടി പടച്ചനോട് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ചെല്ല. ഒരുങ്ങാൻ എന്താ ഉള്ളത്? പ്രസാദം, ശത്രുസംഹാര പൂജ കഴിച്ചു, മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ തൊട്ടു തരട്ടെ? ദീപാരാധന കഴിഞ്ഞപ്പോ ഞാൻ ഒളിച്ചിങ്ങോട്ട് പോന്നു. ഈയിടെയായി അച്ഛനോടും ഏടത്തിയോടും എന്തെല്ലാം നുണകളാണ് പറയണത്. ഇനി നമ്മൾ കാണുമോ എന്നെങ്കിലും? ഒരാഴ്ചയായിട്ട് സമാധാനമായിരുന്നു, ഒരുറപ്പ്. എന്തുണ്ടായാലും രക്ഷിക്കാൻ ഒരാളുണ്ട് എന്നൊരു തോന്നൽ.
ആരും ചെയ്യാത്ത സഹായമാണ് തങ്കം എനിക്ക് ചെയ്തത്. നന്ദി. നന്ദി എനിക്കിഷ്ടല്ല വാക്ക് തന്നെ. കള്ളത്തരാത്. വലിയ പണക്കാരനൊക്കെ ആകുമ്പോ എവിടെയെങ്കിലും വെച്ച് കണ്ട തിരിച്ചറിഞ്ഞാ മതി. ഒന്ന് ചിരിക്കും കൂടി ചെയ്ത സന്തോഷായി. തങ്കത്തിനെ ഞാൻ വന്ന് കാണും. സത്യം. ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ തിടപ്പള്ളിയുടെ തിന്നയമേ മാലയും കെട്ടിയിരിക്കണുണ്ടാവും ഞാൻ. ചിലപ്പോ എഴുത്തിയ പോലെ ആസത്തിന്റെ ഭാര്യമാരിൽ ഒരാളെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇല്ല, അതുണ്ടാവില്ല. പഴകി ദ്രവിച്ചെങ്കിലും ഒരാളുടെ ഭാര്യം താങ്ങാനുള്ള ഉറപ്പൊക്കെ ഉണ്ട് ഈ വീടിന്റെ കഴുക്കോലെ. പോകുമ്പോ കഴിക്കാൻ എന്താ തന്നുവിടേണ്ടത്? ഒന്നും വേണ്ട. പെട്ടി നിറയെ പണമുള്ളപ്പോ എന്തിനാ ഇനി നെയ്തി ചോറ് അല്ലേ? ഞാൻ ഇറങ്ങുന്നത് മരണത്തിലേക്കാണോ ജീവിതത്തിലേക്കാണോ എന്നെനിക്കറിയില്ല. അല്ലെങ്കിൽ തങ്ക ഇത് കണ്ടോ, എടുത്തോളൂ, ഇഷ്ടമുള്ളത് എടുത്തോളൂ, എത്ര ലക്ഷം വേണമെങ്കിലും. അല്ലെങ്കിൽ വേണ്ട, ഇത് മുഴുവൻ എടുത്തോളൂ. വേണ്ട, അത് കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവണം. ഇതല്ലാതെ നിനക്ക് വേണ്ടി വേറെ ഞാൻ എന്താ ചെയ്യുക? ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാമോ?